ക്രമക്കേട് ആര് കാട്ടിയാലും ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് കേരള സർവകലാശാല വി സി മോഹൻ കുന്നുമൽ. തെറ്റ് ചെയ്തെങ്കിൽ യൂണിവേഴ്സിറ്റി കണ്ടെത്തി കർശന നടപടി സ്വീകരിക്കും. അഡ്മിഷനുകൾ പ്രിൻസിപ്പൽ സാക്ഷ്യപ്പെടുത്തണമെന്ന് നിർദ്ദേശം നൽകി. കെഎസ്യു നേതാവിനെതിരെ പരാതി ദേശാഭിമാനി വാർത്തയുടെ അടിസ്ഥാനത്തിൽ. സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് ഉറപ്പാണെന്നും അൻസിൽ ജലീൽ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ലെന്നും കേരള വി സി പറഞ്ഞു. ആളുകൾ തെറ്റുകൾ ചെയ്യും, പക്ഷേ യൂണിവേഴ്സിറ്റി അത് പിടിക്കും. ഇങ്ങനെ ആരുടെയെങ്കിലും മനസ്സിൽ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ ഉണ്ടെങ്കിൽ അവരോടൊക്കെ പറയാനുള്ളത് കേരളത്തിലെ ജയിലുകൾ അവർക്ക് വേണ്ടി തുറന്നു കിടക്കുന്നു എന്നുള്ളതാണ്. യൂണിവേഴ്സിറ്റി അതികർശനമായ നടപടികളെടുക്കും. ആരെങ്കിലും എവിടെന്നെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അതികർശനമായ നടപടി യൂണിവേഴ്സിറ്റി എടുക്കും. കാരണം കേരളത്തിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റി, ഇന്ത്യയിലെ ആദ്യത്തെ 10 റാങ്കിൽ പോകാൻ ശ്രമിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയെ നശിപ്പിക്കാൻ ഒരാളെയും അനുവദിക്കില്ല, ഒരു തരത്തിലും അനുവദിക്കില്ല. നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയുകയാണ്, കേരള യൂണിവേഴ്സിറ്റിയുടെ താക്കീതാണ്. ഇന്ന് വൈകുന്നേരത്തിനകം അവർ വിശദീകരണം നൽകിയിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണമെന്ന് യൂണിവേഴ്സിറ്റി അറിയാം. നിങ്ങൾ പഠിപ്പിച്ച് നിങ്ങൾ തോൽപ്പിച്ച കുട്ടി ഒരു സുപ്രഭാതത്തിൽ ജയിച്ചെന്ന് പറയുമ്പം അത് മനസ്സിലാക്കാൻ ആ കോളേജിന് പറ്റിയില്ലെങ്കിൽ ഉത്തരം പറയണം. യൂണിവേഴ്സിറ്റിയുടെ നിലവിലുള്ള നിയമം, നമ്മുടെ പ്രോസ്പെക്ടസിൽ പറയുന്ന അച്ചടിച്ചു വെച്ച വാക്ക്, അത് സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്ത് പേഴ്സണലി കൺഫേംഡ് ആണ് എന്ന് പറയേണ്ടത് പ്രിൻസിപ്പലാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ സകല അഡ്മിഷനും നടക്കുന്നത്. തീർച്ചയായിട്ടും അവർ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ അതിന് ഉത്തരവാദികളാണ്. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇനി ഉള്ള എല്ലാ അഡ്മിഷനുകളും അതിന്റെ രേഖകൾ ഇവിടെ അയക്കുമ്പോൾ പ്രിൻസിപ്പൽ ഐ ഹാവ് പേഴ്സണലി വെരിഫൈഡ് ആൻഡ് കൺഫേംഡ് എന്ന് ഒപ്പിട്ട് തരണം. ചെയ്യണമെന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ, ഇങ്ങനെ തരണമെന്നുള്ളൊരു വാക്ക് അതിനകത്തില്ല. അണ്ടർസ്റ്റുഡ് ആണ്, പക്ഷേ ഇപ്പം അണ്ടർസ്റ്റുഡ് അല്ല, രേഖയാണ്, അങ്ങനെ എഴുതി തരണം. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട പത്രത്തിൽ ഒരു സർട്ടിഫിക്കറ്റ് അച്ചടിച്ച് വന്നിട്ട് അതിനകത്ത് എഴുതി ഇത് വ്യാജമാണ് എന്ന്. അപ്പോൾ ഞങ്ങളത് പരിശോധിച്ചപ്പോൾ അത് വ്യാജമാണ്. അപ്പോൾ വ്യാജമായ ഒരു സർട്ടിഫിക്കറ്റ് പത്രത്തിൽ അച്ചടിച്ച് വരുമ്പോൾ അത് ഏറ്റവും അധികം ഡാമേജ് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റിയാണ്. എൻ ഐ ആർ ഓഫ് റാങ്കിംഗ് ആണ് നമ്മൾ. നമ്മളെ സംബന്ധിച്ചിടത്തോളം യൂണിവേഴ്സിറ്റിയാണ് അറ്റ് സ്റ്റേക്ക്. അപ്പോൾ നമ്മൾ പോലീസിനോട് പറഞ്ഞു ഇങ്ങനൊരു കാര്യം വന്നിട്ടുണ്ട്, ഇത് നിങ്ങൾ അന്വേഷിക്കണം. ഇത് ആ കുട്ടി ഉണ്ടാക്കിയതാണോ വേറെ ആരെങ്കിലും ഉണ്ടാക്കിയതാണോ ഞങ്ങൾക്കറിയില്ല, പക്ഷേ യൂണിവേഴ്സിറ്റിയുടെ ഇമേജ് ഡാമേജ്ഡ് ആണ്. അല്ല, ഇതിനകത്ത് ആ കടലാസ് വ്യാജമാണെന്ന് നമുക്കറിയാം. അതായത് ഈ നിഖിൽ തോമസിന്റെ കാര്യത്തിൽ ഇത് മുഴുവൻ പരിശോധിക്കേണ്ടി വന്ന എന്തുകൊണ്ടാണ്? അത് കലിംഗ കൊടുത്ത സർട്ടിഫിക്കറ്റ് ആണ്. കലിംഗ കൊടുത്ത സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് കലിംഗക്കേ പറയാൻ പറ്റുള്ളൂ. ഞാൻ എങ്ങനെ പറയാം? അതേസമയം ഞാൻ കൊടുത്ത ഞാനെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൊടുത്ത സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് എനിക്കല്ലേ പറയാൻ പറ്റൂ. അത് എനിക്ക് വേറെ ആരുടെയും സർട്ടിഫിക്കറ്റ് വേണ്ട.